ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങും എംബ്രോയ്ഡറി വർക്കും ഒന്നും അറിയാത്തവർക്ക് വേണ്ടി വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ സാരിയിലും സൽവാറിലൊക്കെ ചെയ്യാൻ പറ്റിയ എംബ്രോയ്ഡറി ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതിനു മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമുക്ക് ഈ എംബ്രോയ്ഡറി ഡിസൈൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ഡിസൈൻ ഹാൻഡ് വർക്ക് രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിം എല്ലാ എംബ്രോയ്ഡറി സാധനങ്ങളും നൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള കടയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് ഫ്രെയിം പല രീതിയിലുണ്ട്, ചെറുതോ വലുതോ. ഇത് ഫൈബറാണ്. നിങ്ങൾക്ക് ഈ മരത്തിൻ്റെ ഉള്ളത് കിട്ടുകയാണെങ്കിൽ അതാലും മതി. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഫ്രെയിമാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഒരു കോട്ടൺ തുണി. ബിഗിനേഴ്സ് ആയതുകൊണ്ട് കോട്ടണിൽ ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ചെയ്യാം. പിന്നെ വേണ്ടത് ത്രെഡാണ്. ത്രെഡ് പല രീതിയിലുള്ള ത്രെഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. 10 രൂപ മുതൽ 5 രൂപ എല്ലാ റേറ്റിലും ഇന്ന് ത്രെഡ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രെഡ് വാങ്ങിക്കുക. പിന്നെ വേണ്ടത് നീഡിലാണ്. നീഡിൽ പല സൈസും ഉണ്ട്. അപ്പം വലിയ ഹോളുള്ള നീഡിൽ തിരഞ്ഞെടുക്കുക. പിന്നെ ത്രെഡ് കട്ട് ചെയ്യാൻ ഒരു കട്ടറും, പിന്നെ നമുക്ക് പിക്ചേഴ്സ് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പെൻസിലും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ക്ലോത്തും ഫ്രെയിമും കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് സ്ക്രൂ ഇല്ലാത്ത ഭാഗം ഫ്രെയിമിലത് തുണിയുടെ അടിയിൽ വെച്ചിട്ട് അതിന് മേഖലയിൽ സ്ക്രൂ ഉള്ള ഭാഗം വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാം. ഇതാണ് ഫസ്റ്റായി നമ്മൾ ചെയ്യുന്നത്. നല്ല ടൈറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു ഗ്രിപ്പ് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് എടുക്കാം. എന്നിട്ട് നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഏത് ഡിസൈനാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് ചെയ്യുന്നത്. സാരിയിലും സൽവാറിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, ആർക്കും ചെയ്യാവും. അങ്ങനൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് അതെങ്ങനെ തുന്നാമെന്ന് നോക്കാം. അപ്പോൾ നീഡിൽ നിങ്ങൾ ത്രെഡ് കോർത്ത് വയ്ക്കുക. 3 അഴയോ ഇനി മൊത്തമായിട്ട് 6 അഴയോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കോർത്ത് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഫ്രെയിമിൻ്റെ അടിയിലൂടെ ത്രെഡ് വരത്തക്ക വീതം നീഡിൽ കടത്തി കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. വളരെ ഈസിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ലൈനിട്ട ഭാഗത്ത് ഒക്കെ ചെയ്തു കൊടുക്കുക.
കണ്ടോ ഇപ്പോൾ എത്ര ഭംഗിയായിട്ടിരിക്കുന്നു, ഒരു ഫ്ലവർ പോലെ നമുക്ക് തോന്നുന്നു അല്ലേ. ഇതാ മനോഹരമായൊരു ഡിസൈനായി. ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ത്രെഡ് വെച്ച് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. റെഡോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളർ ത്രെഡായാലും അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കണ്ടോ എത്ര എളുപ്പം കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്ന് ഒരു പഴയ ക്ലോത്ത് എടുത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സാരിയിലോ സൽവാറിലോ എന്തിലോ വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചെയ്ത ഹാൻഡ് എംബ്രോയ്ഡറി. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈ ഹാൻഡ് എംബ്രോയ്ഡറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പല കളറിൽ പല നൂല് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.